എന്റെ പൊന്നു ചോട്ടു നീ ഇവിടെ മോഹം കണ്ടിരിക്കൂ. ഇടി ഞങ്ങക്കും കിട്ടിയില്ലേ? അവനടിക്കണോ? അവൻ തിരിച്ചടിക്കണം. ആട അവന് തല്ലണോടാ. നിനക്ക് ഒരു പറയാനുണ്ട് യോഫി. നിന്നെങ്കിലും അവളടുത്ത് നിന്ന് ഇഷ്ടമുണ്ടെന്ന് പറയൂ. എടാ അപ്പൻ്റെ സാബുന്നാണെങ്കിൽ ഇന്നോട് ഇഷ്ടം പറഞ്ഞിട്ട് നിനക്ക് ഡയലോഗ് ഓർമ്മയുണ്ടാ? എടാ അത് പറയണോ? വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നീ ആ ഡയലോഗ് പറയുമ്പോ അവക്ക് മനസ്സിലാവും നിനക്ക് ഗൊങ്ങിണി അറിയാന്ന്. അവളും ഗൊങ്ങിണിയാണല്ല. നിന്റെ കാര്യം സെറ്റാണ്. ആ ഡയലോഗ് കുറച്ചു പറഞ്ഞേ. മക്ക ദുഃഖ പട്ടി കോർക്ക. നീ ഒന്ന് പറഞ്ഞേ. ഞാൻ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞാ പോരെ. ആ പറഞ്ഞാ മതി. ആ തേ അങ്ങോട്ട് നോക്കിട. വഴിയോരത്ത് നിന്നെ കാത്തു നിന്നു ഞാൻ, വെയിലേറ്റുവാടിയൊരെന്നെ എന്തി നോക്കില, നെഞ്ചിനുള്ളിൽ നീയാണ് എന്റെ പെണ്ണേ, നെഞ്ചിനുള്ളിൽ നീയാണ് എന്റെ പെണ്ണേ. എടാ അവളായ ഇടപെട്ടിട്ട് ഇപ്പൊ കേറും. നീ ഇന്ന് പറഞ്ഞാ മതി. അവിടെ ആരും ഉണ്ടാവില്ല. നീ പോയി പറ. എടാ ഞാൻ ഇന്ന് പറയണോ? നാളെ പറഞ്ഞാ പോരെ. ഓ നീ ഒന്ന് പറയടാ. എടാ നാളെ പറയാന്ന്. അഭിരാമേ അതില്ലേ മക്കച്ചൊക്കെ പെട്ടി പോർക്ക്. ഈ സുന്ദര ഭക്ഷണ വഴിയതാണ്. സാബുജുണ്ട്. നീ പറഞ്ഞ പറഞ്ഞു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? നേരോട്ട് ലെഫ്റ്റ്. നേരോട്ട് ലെഫ്റ്റാ ഈ സുന്ദര ഭക്ഷണ വഴിയേ. ഓ എടാ നീ ഇന്ന് പറഞ്ഞില്ലല്ലേ. നീ ആ ജോഫിനെ കണ്ടുപിടിക്ക്. അവന് എത്ര പെൺപിള്ളേരാണ് നടക്കണ. എടാ മൂത്തും തൂറ്റി. ആ രാജേഷിനെ അവനെ തല്ലിയടാ. രാജേഷ് ഏട്ടനാ? ആ ഞാൻ ചോദിക്കാൻ പോണേ. നീ വരണ്ടാ. പോക്കോ പോക്കോ ഞാൻ വന്നേക്കാ. നിന്നെ കൊണ്ട് നടക്കൂല. നീ വല്ല ചെളി കുത്താൻ പോവുന്റെ പോയാലും എന്തായി? വല്ല നടക്കൂ. ഇവനെ കൊണ്ട് നേരിട്ടെടുക്കുന്ന എനിക്കോണില്ല. നീ വല്ല ഐഡിയ എനിക്ക് പറഞ്ഞുകൊടുത്തേ. അവള നിനക്ക് ഇഷ്ടമാണെന്ന് അറിയിക്കുകയും വേണം. പക്ഷേ നേരിട്ട് പറയാനും പറ്റൂല. ഒരു ഐഡിയ ഉണ്ട്. എന്താണത്? നമുക്കൊരു കത്ത് കൊടുത്തലാ. കത്തൊക്കെ ഇക്കാലത്ത് ആരോടുക്കാനാണ്? ഇപ്പൊ എല്ലാരും ഫേസ്ബുക്കും വാട്സാപ്പും. അതാണ് എല്ലാരും ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഉപയോഗിക്കുമ്പോ നമുക്കൊരു കത്ത് കൊടുക്ക. അതിലടാ വെറൈറ്റി. കത്തൊക്കെ നടക്കോ? എടാ കത്ത് മതി. കത്ത് മതി. എടാ വെറുതെ കത്ത് കൊടുത്ത കാര്യമില്ലടാ. അതില് വായിക്കുമ്പോ വേണം. എടാ അതൊക്കെ ശരിയാക്കാ. നീ ഇങ്ങോട്ട് മാറിയേ. ഈ കത്ത് നാളെ അവളുടെ എത്തണം. അതിവങ്ങോട്ട് കൊടുത്താ പോരെ. ഇവനാ ഇവനെ കൊണ്ടാന്ന് നടക്കൂലടാ. പിന്നെ തടി എന്റെ കൊടുത്തേക്കടാ. അവൻ കൊടുക്കുന്നത് എനിക്ക് തോന്നണമെന്നില്ല. തിന്നാ മേടിച്ചിട്ട് അവൻ കൊടുത്തോളും. ഇവന്റെ മുഖത്ത് എന്തോട്ടി? ആ രാജശേഖരൻ ഇവനെ അടിച്ച് അച്ഛൻ്റെ അടുത്ത് പറയാൻ പോണേണ്. വന്നിണ്ടാ. പൊക്കോ പൊക്കോ ഞാൻ വന്നേക്കാട്ടോ. എന്തുവിറ്റടാ അച്ഛനെ കൊണ്ട് അപ്പ നിന്റെ തല്ലിക്കണടാ. തടിയാ വന്നടാ. എടാ നിന്നോടൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് തന്നെ തടിയാന്ന് കൊടുക്കരുത്. ഞാനിപ്പ പണത്തേനേക്കാളും സ്ലിമായില്ലേ. വല്ലാണ്ട് നീ എങ്ങനെ കളിയാക്കിയല്ലേ. ഞാൻ പോണു. എടാ പോലടാ നിന്നെ കൊണ്ട് ആവശ്യമുണ്ടോ? എനിക്ക് പറ്റൂല. എനിക്ക് പള്ളി പോണം. എന്നെ വിളിച്ച അല്ല പള്ളി പോണെങ്കി പോയിക്കോ. പള്ളിയിലൊക്കെ അപ്പം പോയിക്കോളും. നമുക്ക് പോയി വെല്ലാം കഴിക്കാം. വാ കുറുക്കെ പിടിച്ചോടാ. സാറ് ഓടിക്കളയും. ചേട്ടാ മൂന്ന് വേടം പൊരി. അതിന് മൂന്നോടും പൊരി ടിടിക്കടിക്കൂ. അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കണ്ട. ചേട്ടാ ഒരു വേടം പൊരി. പറയടാ ചോദിക്കടാ. ജെറി നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. അതില്ലേ ഈ കത്തൊന്ന് അഭിരാമി കൊണ്ട് കൊടുക്കണം. ഇല്ല ഞാൻ കൊടുക്കൂല. പ്ലീസ് എടാ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്താടാ.
കണ്ടാൽ അവരെ അത് കത്തൊന്നും ഞാൻ കൊടുക്കൂല. സബാഷ്. എടാ ഞാനേ മൂത്ര വെച്ചിട്ട് വരാട്ടാ. ഇപ്പൊ എടാ ഞാനും രണ്ട് മണ്ണ് കൂടി കുത്തി കയറ്റിക്കൂടെ ചേട്ടാ രണ്ട് മണ്ണ് പറഞ്ഞാടാ. അതെ ഞാനൊന്നും അമ്മമാർക്ക് ഇപ്പൊ വരട്ടാ. കഴിച്ചോട്ടാ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. മോനെ കാശ് കാശാ എടാ നീ ഇല്ലേ വരാത്ത അടിയും കൊത്തുണ്ടാക്കൊന്ന്. എനിക്കറിയാം ഈ മൈൻഡ് ആണെന്ന്. എടാ അത്താടി എമ്പണ്ടത്തിന് പോയി. നീ എങ്ങനെയാണാനാണ്? ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഈ കത്തൊന്നും വേണ്ടെന്ന്. പിന്നെ എന്ത് ചെയ്യാനാണ്? എടാ ഒന്നും ചെയ്യാനില്ല. അവളിപ്പോ ഈ വഴി വരും. പറയാനുള്ള നീ ഞങ്ങള് നോക്കി പറ. എടാ ഞാനെന്ത് പറയും? ഒന്നും പറയണ്ട. ഒന്നും പറയണ്ടേ? അങ്ങനെയല്ല, നിന്റെ മനസ്സിലെന്താണ് തോന്നണ? അതങ്ങോട്ട് ഒന്ന് പറഞ്ഞു. പറഞ്ഞു ഓർക്കണ്ട. നീയില്ലേ നിന്റെ മനസ്സിലെന്താണ് തോന്നണ? അതോ ഞങ്ങട് പറയാം. അപ്പൊ എല്ലാം സെറ്റാണ് അവിടെ. എടാ നീ പേടിക്കണ്ട, നീ പോയി പറ. നീ പേടിക്കണ്ട, പോയി പറ. ചെല്ലി അവളവിടെ വന്നിണ്ട്. നിന്റെ അച്ഛൻ പോയി പറയടാ. എടാ നാളെ പറഞ്ഞാ പോലെ. ചെല്ലി പോയി പറയടാ. എടാ പറയുന്നു. അഭിരാമി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് സത്യയുടെ അഭിരാമനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, സത്യയുടെ എനിക്ക് അഭിരാമനെ ഭയങ്കര ഇഷ്ടമാണ്. തനിക്ക് ഇഷ്ടമാണ്, താൻ എനിക്ക് മറുപടി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നെ നോക്കി ചിരിച്ചാ കാര്യം സെറ്റാണ്. അവിടെ പോട്ടാ, അവിടെ കാണാൻ അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടായില്ല. ഞാൻ എന്നോട് പറയാണ്ടിരുന്നേന്ന് ഇങ്ങനെ മേടിക്കണ ഞാൻ ഇത്. ഉമ്മാറല്ലേ, നീക്കാൻ അറിയാൻ പറ്റിക്കോളടാ. ആടോ അവന് ഇനിയും പറ്റിക്കും. ഞാൻ എന്ത് ചെയ്യും? പൊന്നു ചോട്ടു നീ ഇവിടെ നിന്ന് മോങ്ങാണ്ടിരിക്കോ. ഇടി ഞങ്ങക്കും കിട്ടിയില്ലേ? എടാ അവന് തിരിച്ചടിക്കണം. ആടാ അവനെ തല്ലനോടാ. നിനക്കൊല്ലം പറയാനുണ്ട് ജോഫി. നമ്മളെ കണ്ടവൻ എങ്ങനെ ഇടിക്കാനി? എടാ നമ്മളെ മൂന്ന് പേരില്ലേ? എടാ ഇടി കൊണ്ടപ്പോഴും നമ്മള് മൂന്ന് പേര് തന്നെ ഉണ്ടായുള്ളൂ. എടാ നമുക്ക് അയാളെ തല്ലാൻ വേണ്ടി പ്ലാനും കിട്ടണം. അയാളെ നമുക്ക് ഒറ്റ കിട്ടണം. തല്ലാനുള്ള ബാറ്റ് ഞാൻ എടുക്ക. നമ്മളാണ് അടിക്കണേന്ന് അയാൾക്ക് മനസ്സിലാവരുത്. എങ്ങനെ? അതിനുള്ള വഴിയൊക്കെ എന്റെ അടുത്തുണ്ട്. ഇടത് വെച്ച പെറ്റ തള്ളക്കോര് നമ്മളെ മനസ്സിലാവൂല. പിന്നെയാണ് ദേടാ അവൻ വഞ്ഞി. ചൊട്ട് ജോഫി അബി എല്ലാരും കൂടി അവിടെ പോണ്. ഞങ്ങതേ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോണായിരുന്നു. മമ്മൂടിയൊക്കെ വെച്ച് ഇതുകൊണ്ട് തല്ലിയ വേദന എടുക്കോടാ. വേദന എടുക്കും. ആ ചേട്ടാ വേദന എടുക്കും. എടാ നമ്മളെന്തൊക്കെ പ്ലാൻ ഇട്ടാലും അവിടെ ചെല്ലുമ്പോ നമ്മുടെ കൈ പറ. ഇത് ഏറെ വല്ല ഐഡിയ ടൈപ്പ് പറ. ഒരു ഐഡിയ രാജേഷ് ഏട്ടൻ. ആ രാജേഷിനെ ഇവനെ തല്ലിടാ. രാജേഷ് ഏട്ടാ. ആ ഞാൻ ചോദിക്കാൻ മോനെ, നീ വനണ്ടാ. ഡാ പന്നി രാജേഷേ, നീ എന്നെ തല്ലിടാ. Thank you.
രാജേഷേട്ടാ നാളെ ഗൾഫിൽ പോണേണ്. രാജേഷേട്ടാ എടാ തടിയെന്നെ ചേട്ടാ നമ്മളെ ഇടപെടിയിട്ടാണ് ഇരിക്കുന്നാണോ പറഞ്ഞാ.